ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. അപ്പോൾ ഇതേ പതിവ് പോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഞാൻ കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഒരു സ്ഥലം ആയിട്ട് അടുക്കള. അപ്പോൾ ഇതേ രാവിലെ തന്നെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതേ നമ്മൾ ചായ ഇടാനായിട്ട് പോകട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ മിക്ക വീഡിയോസും രാവിലെ കാപ്പിയായിട്ടോ ഇടുന്ന കാണുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കാപ്പി കൂടി കുറച്ച് കുറച്ച് കേട്ടോ. അപ്പോൾ ഞാൻ അമിതമായിട്ട് അതിനകത്ത് അഡിക്റ്റായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരുപാട് കാപ്പ് കുടിക്കലെന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ അതങ്ങ് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ചായയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇനി കുറച്ച് ലേറ്റായിട്ടാട്ടോ എണീറ്റത്. എന്തുവാ ആദിക്ക് ഇപ്പോൾ പഠിത്തമുണ്ട് കേട്ടോ. ഈ അവധിയിൽ അവന് പഠിത്തമുണ്ട്. അപ്പം ഇന്ന് അവന് പഠിത്തമില്ലെന്ന് രാവിലെ മെസ്സേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ നേരം കിടന്നിട്ടാട്ടോ ഞാൻ എണീറ്റത്. അപ്പോൾ അവന് പഠിത്തമുണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ എണീറ്റപ്പോഴത്തേക്കിന് ഇതേ ഗ്രീൻ ബീൻസ് എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ അതിനുള്ള അരപ്പിനായിട്ട് തേങ്ങ. അപ്പോൾ ഇവനിപ്പോൾ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് നമ്മുടെ തലേദിവസം തന്നെ തേങ്ങയും കാര്യങ്ങളും ഒക്കെ തിരുമ്മി വെക്കും കേട്ടോ. അപ്പോൾ ഇതേൻ്റെ തേങ്ങ, രണ്ട് ഉള്ളി, പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഞാൻ ഇതിനകത്ത് ഇടും കേട്ടോ. പിന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട്, ചിലപ്പോൾ പെരിഞ്ചീരകം ഇല്ലെങ്കിലും ഞാൻ എല്ലാം കൂടെ പൊടിച്ച മസാലയും ചേർക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ പാലൊക്കെ അവിടെ ഇരുന്നിട്ട് നല്ലതായിട്ട് തിളച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് വേവിച്ച് വെച്ച നമ്മുടെ ഗ്രീൻ പീസ് കറി ഇങ്ങോട്ട്, വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇങ്ങോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ അരപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ കുക്കർ, നമ്മുടെ ഇതുണ്ടല്ലോ അരപ്പ് അരച്ച ആ ഒരു ജാറ് അതൊന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അടുപ്പിൽ ഗ്യാസിൽ വെച്ചിട്ട് ഇതൊന്ന് നല്ലതായിട്ട് ഒന്ന് ഇതാക്കി തിളച്ച് ഒരു സ്വല്പം വറ്റണം കേട്ടോ. എന്നാലേ ഒന്ന് കുറുകത്തുള്ളൂ. അപ്പോൾ ഇതേ അവർക്കുള്ള രണ്ടുപേർക്കുമുള്ള പാലൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കുള്ള ഗ്ലാസ്സിനകത്തോട്ട് ആക്കി വെക്കും. അപ്പോൾ ഇതേ അതുള്ള പാലെല്ലാം ആക്കി അവിടെ വെക്കും കേട്ടോ. അപ്പോൾ ആൾക്കാരൊക്കെ എണീറ്റൊക്കെ വരണതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ആദിക്ക് അവധി ആയതുകൊണ്ട് ഞാൻ പോയി ഞാൻ വിളിച്ചില്ല കേട്ടോ. ആദിക്ക് വേറെ വലിയ പഠിത്തവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ഓരോ ആക്ടിവിറ്റിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന, പിന്നെ ഇവിടെ ഇരിക്കുന്നതിലും നല്ലത് അവന് സ്കൂളിൽ പോകുന്ന കേട്ടോ. ഒന്നും കൂടി ഇഷ്ടം ഇവിടെ ഇരുന്ന കാർട്ടൂണൊക്കെ കണ്ടിട്ട് ഫുൾ ടൈം കാർട്ടൂണായിരിക്കും കേട്ടോ. അപ്പം അതിലും നല്ലത് നമുക്ക് വിടുന്നതാണെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ആൾ സ്കൂളിൽ പോകണമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മടിയും കൂടാതൊക്കെ ആൾ പോകണുണ്ട്. അപ്പോൾ ഇത് ചായയൊക്കെ തിളച്ച് കേട്ടോ. ചായയൊക്കെ തിളച്ചതിന് ശേഷം നമുക്ക് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് രണ്ട് ആറ്റാറ്റാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യണത്. പക്ഷേ എനിക്ക് കൂടുതലും മെനക്കെടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. കാരണം തിളച്ച് ഊറ്റിക്കഴിഞ്ഞ ഉടനെ തന്നെ കൊണ്ടുപോയി കുടിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ചായയൊക്കെ ഒന്ന് ഊറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ എനിക്കൊരു ക്ലാസ്സിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട്. ഏട്ടനും ഞാൻ അവിടെ കാപ്പിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആളെ എണീറ്റിട്ട് വേണം ഇനി അത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേ നമ്മൾ ഈ ഒരു മാവ് നമ്മൾ അരച്ചത് രാവിലെ കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾ നേരത്തെ ഒരു വീഡിയോയിൽ ഇതുപോലെ തന്നെ വെളുപ്പിനെ അരച്ചത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും ഞാൻ അങ്ങനെ തന്നെയാണ് അരച്ചത്. അപ്പോൾ ഇതേ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഉപ്പും ഒക്കെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. നമ്മുടെ വെള്ളയപ്പത്തിനാണ് കുറച്ച് ലേശം വെള്ളം കൂടിപ്പോയി കേട്ടോ. രാവിലത്തെ ആ ഉറക്കച്ചടവിൽ വന്ന് അരച്ചതാട്ടോ. എന്തിനാണെന്നൊന്നും ഓർത്തില്ല, പെട്ടെന്ന് അരച്ചെടുത്ത് കുറച്ച് വെള്ളം കൂടിപ്പോയി കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഗ്രീൻ പീസ് കറിക്ക് ഉള്ള കടുകെല്ലാം പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കടുകും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുത്തതേ നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി നന്നായിട്ട് കുറുകി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും കടലക്കറിയെക്കാട്ടിലും ഒക്കെ ഇഷ്ടം ഗ്രീൻ പീൻസ് കറി കേട്ടോ. മക്കൾക്ക് കൂടുതലിഷ്ടം ഗ്രീൻ പീൻസ് കറിയാണ്. അപ്പോൾ ഇതേ നമ്മുടെ അപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ പോവുക കേട്ടോ. അതിനായിട്ട് പാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ചില ആൾക്കാരൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്തൊരു മൂടിയൊക്കെ വെക്കും കേട്ടോ. നമ്മുടെ അവിടെ ഒന്നും അങ്ങനെയൊന്നും വെക്കത്തില്ല. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് അപ്പം ഉണ്ടാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ പരത്താറില്ല കേട്ടോ. ഇപ്പം എൻ്റെ അപ്പം കുറച്ച് ലൂസായി പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും നല്ലപോലെ അപ്പം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് രാവിലെ അരക്കണം കേട്ടോ കൂടുതലിഷ്ടം. കാരണം രാവിലെ അരച്ചിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കിന് നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിന് തലേദിവസം അരച്ച് വെക്കുന്നതിനേക്കാട്ടിലും ഒരു അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്കിനി അങ്ങനെ തോന്നുന്നാണോന്നറിയത്തില്ല. പക്ഷേ ഇവിടെ ഏട്ടനും ഒക്കെ പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ എണീറ്റ് അരയ്ക്കുന്നത് കുഴപ്പമില്ല കേട്ടോ. ഇത് പിന്നെ ശീലമായ രാവിലെ എണീറ്റിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇതേ നമ്മൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കിറ്റും കാര്യങ്ങളും ഒക്കെ മേടിച്ചതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ കിറ്റ് മേടിച്ചാൽ ഒരു സാമ്പാർ, കൂടുതലും സാമ്പാറാണ് ഓടുന്നത്. എന്നാലും ഞാൻ ഒരു അവിയൽ തല്ലിക്കൂട്ടി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് അവിയലാണ്. അപ്പോഴത്തേക്ക് ഇതേണ്ടേ
അതൊക്കെ അരിഞ്ഞു വെച്ചതിന് ശേഷം അവരെല്ലാം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അപ്പവും ഒരു മുട്ട ഞാൻ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും കൂടെ. പിന്നെ ഗ്രീൻ ബീൻസ് കറിയും ഒക്കെ കൂട്ടി നമുക്ക് രാവിലത്തെ കാപ്പി കഴിക്കാം കേട്ടോ. ആദിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഗ്രീൻ ബീൻസും അപ്പവും ഒക്കെ കഴിക്കാനായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് ദേ നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ദേ നമ്മൾ ഒരു അവിയലാണ് കേട്ടോ വെക്കാനായിട്ട് പോണത്. അപ്പം ഇന്നലത്തെ മീനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം വേറെ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും പ്രത്യേകിച്ചില്ലായിരുന്നു. നമുക്ക് ഇന്ന് അവിയലും കൂടെ വെച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ ഇന്നലത്തെ ചോറും ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് തിളപ്പിച്ചുറ്റിയാൽ മാത്രം മതി. അപ്പം ഇന്നത്തെ ദിവസം എനിക്ക് വലിയൊരു പണിയില്ലാത്ത ദിവസം കേട്ടോ. അപ്പം ദേ നമ്മുടെ കഷ്ണത്തിനകത്തോട്ട് നമ്മൾ മഞ്ഞപ്പൊടി, പിന്നെ അതിലേക്ക് കറിവേപ്പില, പിന്നെ അതിലേക്ക് നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ലേശം വെള്ളവും കൂടെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരുപാട് വെള്ളമൊന്നുമല്ല, ഒരു ചെറിയ അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇവിടെ പിന്നെ അവിയൽ നന്നായിട്ട് വെന്ത് ഉടയണം കേട്ടോ. അപ്പോൾ ഞാൻ വെക്കുന്ന ഒരു രീതിയിലാണ് കാണിച്ചു തരുന്നത്. ഇവിടെ ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയലാണ്. അപ്പോൾ ഇതേ നമ്മൾ എല്ലാം ഒന്ന് തിരിച്ച് സ്ഥലങ്ങളിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി പാത്രമൊക്കെ കഴുകണം. അവിടെ ഇതേ ഏട്ടന് കട്ടൻ വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും എടുത്തു കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ കാർത്തി രാവിലെ വന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് ടേബിൾസ് പഠിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ, ഗ്രൂപ്പിലോട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ ആളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ ഏട്ടനാണെങ്കിൽ ഇവരുടെ കരോട്ട ഡ്രസ്സിൽ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇവിടെ മഴയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവരുടെ കരോട്ട ഡ്രസ്സ് മൊത്തം അഴുക്കായി കേട്ടാ. അപ്പോൾ ഏട്ടൻ അതൊന്ന് കൊണ്ടുപോയി എൻ്റെ അടിഭാഗത്തൊക്കെ അവിടെ കരോട്ടയ്ക്ക് പോയിട്ട് അവിടെ ഫുട്ബോളും ഒക്കെ കളിച്ചിട്ടാട്ടോ ഇവമാർ വരുന്നത്. അപ്പോൾ ആ ഒരു ഗ്രൗണ്ടിലുള്ള ഫുൾ ചെളി ഇവമാരുടെ ആ ഡ്രസ്സിലുണ്ട്. അപ്പോൾ അത് ഏട്ടനൊന്ന് കഴുകട്ടെ. നമ്മൾ വാഷിംഗ് മെഷീനിലിട്ടാൽ അത്ര ഇതങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ ഏട്ടൻ അതൊന്ന് ജസ്റ്റ് കാലൊന്ന് ഉരച്ചിട്ട് കൊണ്ടുവന്ന് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേ വീണ്ടും പട്ടികയൊക്കെ പഠിച്ച് വന്നിട്ട് ഏട്ടനെ പറഞ്ഞ് ഏൽപ്പിക്കും കേട്ടോ. അപ്പം ഏട്ടൻ എപ്പോഴും പറയുന്നത് ഇവൻ എന്നെ പറ്റിക്കും എന്നാണ് കേട്ടോ പറയുന്നത്. നിന്നെ അവൻ പറ്റിക്കും, എന്നെ അവൻ പറ്റിക്കൂല. നിവൻ പെട്ടെന്ന് ചെല്ലിട്ടങ്ങ് പോകട്ടെ, ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ശ്രദ്ധിക്കാതെ വരും. അപ്പോൾ ഇവൻ എന്നെ പറ്റിച്ചിട്ട് പോകട്ടോ. പിന്നെ ഏട്ടൻ അങ്ങനെ അടുത്ത് നിന്ന് അതൊക്കെ ഇന്ന് കേട്ട് നോക്കുക കേട്ടോ അവൻ പഠിച്ചോ ഇല്ലയോ എന്നൊക്കെ. അപ്പോൾ ഇതേ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് നമുക്ക് തുറന്നു നോക്കാം. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മളൊന്നും കൂടെ ഒന്ന് മൂടി വെക്കുക. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കാം. അപ്പോൾ ഈ തേങ്ങ എടുത്തു. അപ്പോൾ തേങ്ങ കുറച്ച് ലേശം കൂടുതൽ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് തേങ്ങ ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ ഇതേ നമ്മൾ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഒന്ന് രണ്ട് വെളുത്തുള്ളി അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ജീരകവും പിന്നെ അതിലേക്ക് കുറച്ച് കടുകും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. കടുക് ചേർക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ഇട്ടിട്ടുള്ള അതുകൊണ്ട് ഞാൻ അരപ്പിൽ പച്ചമുളക് ഇട്ട് അരച്ചില്ല. നിങ്ങൾക്ക് വേണം അരപ്പിൽ പച്ചമുളക് ഇട്ടിട്ടും കൂടെ അരയ്ക്കാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഈ അരപ്പൊന്ന് വേകാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഇങ്ങനെ അരപ്പൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട്. ഇപ്പോൾ മൂടിയൊക്കെ തുറന്ന് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ. അപ്പം ഇങ്ങനെ തുറക്കുമ്പോൾ അടിപൊളി മണം കേട്ടോ. ഇനി ഇതേ അതിലേക്ക് നമ്മൾ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് ഇല്ലെങ്കിൽ മാങ്ങ പുളിക്ക് ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ മാങ്ങയും തൈരും മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. കൂടുതലും എനിക്ക് തൈര് യൂസ് ചെയ്യുന്നതായിട്ടോ ഇഷ്ടം. അപ്പോൾ അതേ നമ്മൾ നല്ല പുളി കുറച്ച് പുളിയുള്ള തൈരാട്ടോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഇളക്കിയതിലേക്ക് നമ്മുടെ നല്ല പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ആ സ്മെല്ല്. പിന്നെ എനിക്കിങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കറിയാണെങ്കിൽ അപ്പം ചോറുണ്ണാന്ന് തോന്നുക കേട്ടോ. ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട കറികളാണെങ്കിൽ ഇതുപോലെ മണം കേൾക്കുമ്പോഴേ വന്ന് മേടിച്ച് കഴിക്കും കേട്ടോ. എന്നിട്ട് ഇതേ നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ഇനി കഞ്ഞി നമുക്ക് തലേദിവസം ഉണ്ടായിരുന്നു ചോറ്, അത് ഇതേൻ്റെ ഈ ഒരു പാത്രത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചൂട്ടാനായിട്ട് വെക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഏകദേശം ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളും ഒക്കെ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ഒരു അടുക്കളപ്പണിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് എല്ലായിടവും ഞാൻ ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ മാത്രം ഇങ്ങോട്ട് കയറിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതേ എൻ്റെ രാവിലത്തെ പരിപാടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തരണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.